എല്ലാവർക്കും റഹസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ടായ ബസ്ബൂസയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഒരു ബൗളിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അര കപ്പ് റവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് യോഗോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കട്ടായി പോയതാണ്. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്ത് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കത്തി വെച്ച് ഇതേപോലെ വരച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തൊലി കളഞ്ഞ ബദാം വെച്ച് കൊടുക്കാം. പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞു വന്നാൽ ഇതിലേക്ക് 1 teaspoon ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 tablespoon റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ.